മൂവിയുടെ തുടക്കത്തിൽ നമ്മളൊരു പ്രൊഫസറെ കാണുന്നു. അദ്ദേഹം തന്റെ ടീമിനൊപ്പം ഗവേഷണത്തിന് ഹെലികോപ്റ്ററിൽ ഒരു വനത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു തടാകത്തിനടുത്ത് അവർ ധാരാളം മുട്ടകൾ കണ്ടെത്തുന്നു. ഇത് കണ്ട പ്രൊഫസർ വളരെയധികം സന്തോഷവാനാകുന്നു. ശേഷം പ്രൊഫസർ അതിൽ നിന്നും ഒരു മുട്ടയെടുത്ത് ലാബിൽ കൊണ്ടുപോകാനായി പാക്ക് ചെയ്യുകയാണ്. എന്നാൽ അവിടെ ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തെന്നാൽ ആ തടാകത്തിൽ നിന്ന് ഒരു ഭീമൻ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ അത് വെറുമൊരു പാമ്പായിരുന്നില്ല, അത് പിരാനയുടെ അനാക്കൊണ്ടയുടെ മിക്സായിരുന്നു, അതായത് പിരാനാകൊണ്ട. ശേഷം ഈ പിരാനാകൊണ്ട പ്രൊഫസർ ടീമിനെ കൊലപ്പെടുത്തി ഭക്ഷിക്കുകയാണ്. എന്നാൽ പ്രൊഫസർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മറുവശത്ത് പിരാനാകൊണ്ടയെ കണ്ട ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പിരാനാകൊണ്ട ഹെലികോപ്റ്ററിനെ ആക്രമിക്കുന്നു. തൽഫലമായി ഹെലികോപ്റ്റർ തകർന്നു വീഴുകയാണ്. ഇത് കണ്ട പ്രൊഫസർ വളരെയധികം വിഷമിക്കുന്നു. കാരണം പ്രൊഫസർക്ക് ഈ വനത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏകമാർഗം ഈ ഹെലികോപ്റ്ററായിരുന്നു. ശേഷം സീൻ ഇവിടെ നിന്ന് മാറുന്നു. അവിടെ ഒരു വനത്തിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിങ്ങിനായി നിരവധി ആളുകൾ മൂവി ഡയറക്ടറുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ജാക്ക് റോസ് എന്നീ രണ്ട് സിനിമാ പ്രവർത്തകരെയും കാണാം. അവർ പരസ്പരം സംസാരിക്കുകയാണ്. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളാണെന്നും നമുക്കിവിടെ മനസ്സിലാകുന്നു. ഈ സമയം അവിടെ ഒരു പെൺകുട്ടി വരികയാണ്. അവൾ ലൈറ്റ് മീറ്റർ അന്വേഷിച്ചു വന്നതാണ്. അത് തടാകത്തിനടുത്താണെന്ന് റോസ് അവളോട് പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി ലൈറ്റ് മീറ്റർ അന്വേഷിച്ച് തടാകത്തിനടുത്തേക്ക് പോവുകയാണ്. ആ സമയം പിരാനാകൊണ്ട തടാകത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. എന്നാൽ ആ പെൺകുട്ടി പിരാനാകൊണ്ടയെ ശ്രദ്ധിച്ചില്ല. ശേഷം ലൈറ്റ് മീറ്റർ എടുത്ത് മുന്നിലേക്ക് നോക്കി അവൾ പിരാനാകൊണ്ടയെ കണ്ട് വളരെയധികം ഭയപ്പെടുന്നു. ശേഷം നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ പിരാനാകൊണ്ടയും അവളെ പിന്തുടരുകയാണ്. അങ്ങനെ ഓടുന്നതിനിടയിൽ നിലത്ത് വീണ് അവളുടെ കാലുകളിൽ നിന്ന് പിരാനാകൊണ്ട ഭക്ഷിക്കുകയാണ്. അതിനാൽ അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിരാനാകൊണ്ട അവളെ വിഴുങ്ങുന്നു. ഇതിനുശേഷം ജാക്കിനെയും റോസിനെയും കാണിക്കുന്നു. പിരാനാകൊണ്ടയെക്കുറിച്ചുള്ള ഗവേഷണത്തെക്കുറിച്ച് റോസ് അവനോട് പറയുകയായിരുന്നു. എന്നാൽ ജാക്ക് അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അടുത്തിടെ ഇവയെ വനത്തിനുള്ളിൽ കണ്ടിരുന്നുവെന്ന് അവൾ ജാക്കിനോട് പറയുന്നു. എന്നാൽ ജാക്ക് അവളെ അവഗണിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. ഈ സമയം ഒരു പെൺകുട്ടി ആ തടാകത്തിൽ കുളിക്കാൻ പോവുകയാണ്. ആ സമയം അവിടെ പിരാനാകൊണ്ട എത്തുകയാണ്. പിരാനാകൊണ്ടയെ കണ്ട് അവൾ ഭയന്ന് നിലവിളിക്കുന്നു. എന്നാൽ പിരാനാകൊണ്ട നിമിഷ നേരം കൊണ്ട് അവളെ പൂർണ്ണമായും വിഴുങ്ങുന്നു. ഇതിനുശേഷം നമ്മൾ ആ പ്രൊഫസറെ കാണുന്നു. അദ്ദേഹം ആ വനത്തിനുള്ളിൽ ഒരു ഫാക്ടറി കാണുന്നു. എന്നാൽ ആ സമയം അവിടെ ഒരു ഗുണ്ടാസംഘം വന്ന് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ആ പ്രൊഫസർ ഗുണ്ടാസംഘത്തോട് പറയുകയാണ്, ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതമല്ല. കാരണം പിരാനയുടെ തലയും ആനക്കൊണ്ടയുടെ ഉടലുമുള്ള ഒരു ജീവി ഈ വനത്തിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ പണം ഞാൻ നൽകാം, അതിനാൽ നമ്മൾ ഉടനെ ഇവിടെ നിന്ന് പോകണം. എന്നാൽ പ്രൊഫസർ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ ചിരിക്കാൻ തുടങ്ങുന്നു. കാരണം ഇത് പ്രൊഫസറുടെ തന്ത്രമായി അവർ കരുതുന്നു. ശേഷം അവർ പ്രൊഫസറെ ഫാക്ടറിക്കുള്ളിലെ ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. ശേഷം അവർ പ്രൊഫസറുടെ ബാഗ് പരിശോധിക്കുന്നു. അതിനിടെ പ്രൊഫസർ തടാകത്തിൽ നിന്ന് ശേഖരിച്ച മുട്ട അവർ ശ്രദ്ധിക്കുന്നു. മറുവശത്ത് മൂന്ന് ഗവേഷകർ ആ വനത്തിലേക്ക് വരികയാണ്. അവർ ആ വനത്തിൽ നിന്ന് ഔഷധ പുഷ്പങ്ങൾ ശേഖരിക്കാൻ വന്നതാണ്. മനുഷ്യരിലെ പല ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ പുഷ്പം സഹായിക്കും. അങ്ങനെ അവർ ആ പുഷ്പം ശേഖരിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവരെ ആ പിരാനാകൊണ്ട വരികയാണ്. ശേഷം അത് അവരെ ആക്രമിച്ച് വിഴുങ്ങാൻ തുടങ്ങുന്നു. ശേഷം സീൻ ഇവിടെ നിന്ന് സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് മാറുന്നു. അവിടെ ഒരു ആക്ട്രസ് തിരക്കഥ മനഃപ്പാടമാക്കിക്കൊണ്ട് തടാകത്തിനടുത്തേക്ക് നീങ്ങുന്നു. ആ സമയം അവൾ അവിടെ പിരാനാകൊണ്ടയെ കാണുന്നു. അങ്ങനെ പിരാനാകൊണ്ടയെ കണ്ട് അവൾ ഭയന്ന് ഓടുകയാണ്. എന്നാൽ പിരാനാകൊണ്ടയും അവളെ പിന്തുടരുകയാണ്. എന്നാൽ ആ പിരാനാകൊണ്ട അവളെ ആക്രമിക്കുന്നതിന് മുമ്പ് മറ്റൊരു പിരാനാകൊണ്ട അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഇവിടെ ഒന്നിൽ കൂടുതൽ പിരാനാകൊണ്ട ഉണ്ടെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ശേഷം ആ രണ്ട് പിരാനാകൊണ്ടയും ഒരുമിച്ച് അവളെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനാൽ അവളുടെ ശരീരം ചിന്ന ഭിന്നമാകുന്നു. ശേഷം നമ്മൾ ജാക്കിനെ കാണുന്നു. ആ സമയം അവൻ ആ മൂവിയുടെ ആക്ഷൻ ഡയറക്ടറുടെ കൂടെയായിരുന്നു. ഡയറക്ടർ ജാക്കിനെ ഫയർ ക്രാക്കേഴ്സ് ബ്ലാസ്റ്റ് ചെയ്യിക്കാൻ പഠിപ്പിക്കുകയാണ്. ഫയർ ക്രാക്കേഴ്സ് കാണാൻ വളരെ ചെറുതാണ്, എന്നാൽ നിലത്തെറിഞ്ഞാൽ അവിടെ വലിയ സ്ഫോടനമുണ്ടാകുന്നു. മറുവശത്ത് നമ്മൾ മൂവിയുടെ ഡയറക്ടറെ കാണുന്നു. അദ്ദേഹം എല്ലാവരോടുമായി പറയുകയാണ്, ഈ മൂവിയുടെ പ്രൊഡ്യൂസർ ഈ മൂവിക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്, അതിനാൽ നമ്മൾ ഷൂട്ടിംഗ് നിർത്തേണ്ടി വരും. ഇത് കേട്ട് എല്ലാവരും വളരെയധികം വിഷമിക്കുന്നു. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുന്ന വഴി അവർ ആ ഗുണ്ടാസംഘത്തിന് മുന്നിൽ അകപ്പെടുന്നു. ഗുണ്ടാസംഘത്തെ കണ്ട് അവർ വളരെയധികം ഭയപ്പെടുന്നു. ആ സമയം ആ ഗുണ്ടാസംഘത്തിൽ ഒരാൾ മൂവിയുടെ ഡയറക്ടറുടെ കാലിൽ വെടിവയ്ക്കുകയാണ്. ഇതുമൂലം അവർ കൂടുതൽ ഭയപ്പെടുന്നു. എന്നാലിവിടെ ജാക്കും ആക്ഷൻ ഡയറക്ടറും ഫയർ ക്രാക്കേഴ്സ് നിലത്തെറിയുന്നു. അത് ബ്ലാസ്റ്റായ തക്കത്തിന് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ഗുണ്ടാസംഘത്തിലെ കുറച്ചാളുകൾ അവരെ പിടികൂടാനായി അവരെ പിന്തുടരുകയാണ്. മറ്റുള്ളവർ അവരുടെ ടീമംഗങ്ങളിൽ നിന്ന് സെൽഫോൺ പിടിച്ചെടുക്കുന്നു. ശേഷം അവരെയും കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. മറുവശത്ത് ജാക്കിനെയും ആക്ഷൻ ഡയറക്ടറെയും കാണാം. അവരുടെ പിന്നാലെ തന്നെ ഗുണ്ടാസംഘമുണ്ടായിരുന്നു. അതിനാൽ അവർ ഇരുവരും രണ്ടു വഴിക്ക് ഓടാൻ തീരുമാനിക്കുന്നു. അതുവഴി ആ ഗുണ്ടാസംഘങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. ആക്ഷൻ ഡയറക്ടറുടെ തൊട്ടു പിന്നാലെ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വിറകിൻ്റെ സഹായത്തോടെ ആക്ഷൻ ഡയറക്ടർ അയാളെ കൊലപ്പെടുത്തുന്നു.
മറുവശത്ത് ജാക്ക് ഓടുന്നതിനിടയിൽ ഒരു തടാകത്തിലേക്ക് ചാടുന്നു. ഇത് കണ്ട് ജാക്കിനെ പിന്തുടർന്ന കുറ്റവാളി നിരന്തരം അവന് നേരെ വെടിവയ്ക്കുകയാണ്. എന്നാൽ വെള്ളത്തിനടിയിലായിരുന്നതിനാൽ അവൻ രക്ഷപ്പെടുന്നു. എന്നാൽ ഈ സമയം അവിടെ ഒരു പിരാന കൊണ്ട വരികയാണ്. ശേഷം അത് ആ കുറ്റവാളിയെ ആക്രമിച്ച് വിഴുങ്ങാൻ തുടങ്ങുന്നു. ഇവിടെ ജാക്ക് ആ കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവൻ ആ പിരാന കൊണ്ടെ കണ്ടിരുന്നില്ല. എന്നാലും ഇവിടെ ഒരു വലിയ മോൺസ്റ്റർ ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. ശേഷം അതിനെ പേടിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മറുവശത്ത് ഗുണ്ടാസംഘത്തിലെ ഒരാൾക്ക് പ്രൊഫസറുടെ ക്യാമറ ലഭിക്കുന്നു. അതിലെ വീഡിയോ റെക്കോർഡിങ്ങിൽ അവൻ പിരാനക്കൊണ്ടെ കാണുന്നു. അത് കണ്ട് അവൻ വളരെയധികം ഭയപ്പെടുന്നു. ശേഷം നമ്മളൊരു ദ്വീപിൽ ദമ്പതികളെ കാണുന്നു. അവർ അവിടം ആസ്വദിക്കുകയാണ്. അങ്ങനെയിരിക്കെ അതിലെ ആൺകുട്ടി കാടിനടുത്തേക്ക് നീങ്ങുകയാണ്. എന്നാൽ അവിടെ വെച്ച് അവൻ ആ പിരാനക്കൊണ്ടയുടെ ഇരയായിത്തീരുന്നു. നേരം ഇരുട്ടിയിട്ടും അവൻ തിരികെ എത്താത്തതിനാൽ അവൻ്റെ ഫ്രണ്ടിന് ഭയം തോന്നി തുടങ്ങുന്നു. എന്നാൽ അവൻ തന്നെ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കാമെന്ന് കരുതി അവൾ ആശ്വസിക്കുന്നു. മറുവശത്ത് ആ ഗുണ്ടാസംഘത്തിലൊരാൾ അവരുടെ ബോസിനോട് പറയുകയാണ്, ഞങ്ങളൊരു പാമ്പിനോട് യുദ്ധം ചെയ്യില്ല, കാരണം അത് വെറുമൊരു പാമ്പല്ല, മറിച്ച് പിരാനയുടെ തലയും അനാക്കൊണ്ടയുടെ ഉടലുമുള്ള പിരാനക്കൊണ്ടയാണ്. കൂടാതെ നമ്മൾ ഈ മുട്ട ഇവിടെ ഉപേക്ഷിക്കണം, കാരണം ഈ മുട്ട അന്വേഷിച്ച് പിരാനക്കൊണ്ട ഞങ്ങളുടെ അടുത്തെത്തും. എന്നാൽ ഇതൊന്നും ബോസ് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം ആ മുട്ട തൻ്റെ കൈവശം വഹിക്കുന്നു, കാരണം ഈ മുട്ട വിറ്റ് ധാരാളം പണം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിനിടെ കുറ്റവാളികളിൽ ഒരാൾ അവർ മൂന്ന് പേരെയും ഇരുത്തി വീഡിയോ പിടിക്കുകയാണ്. ശേഷം ആ കുറ്റവാളി വീഡിയോയിൽ പറയുകയാണ്, മൂന്ന് ദിവസത്തിനകം നമുക്ക് പണം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് പേരെയും കൊന്നുകളയും. അങ്ങനെയിരിക്കെ അല്പനേരം കഴിഞ്ഞ് റോസ് കുറ്റവാളികളിൽ ഒരാളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. ശേഷം അയാളെ ഒരു ട്രാപ്പിൽ കുടുക്കി ആക്രമിച്ച ശേഷം അവൾ ഓടിപ്പോകുന്നു. ഇതിൽ കോപിഷ്ടനായ കുറ്റവാളി മറ്റൊരാളെ അവളെ പിടികൂടാനായി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ റോസ് ഓടി ഓടി ആ തടാകത്തിനടുത്തെത്തുകയാണ്. അവിടെ പിരാനക്കൊണ്ടയുടെ ധാരാളം മുട്ടകളുണ്ടായിരുന്നു. അത് കണ്ട് അവൾ പരിഭ്രാന്തയാകുന്നു. അതേസമയം ആ കുറ്റവാളി അവിടെ എത്തുകയാണ്. ശേഷം അയാൾ അവളെ ആക്രമിക്കാനായി മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ പിരാനക്കൊണ്ട പ്രത്യക്ഷപ്പെടുന്നു. ശേഷം അത് ആ കുറ്റവാളിയെ ഭക്ഷിക്കുകയാണ്. ഇത് കണ്ട് ഭയന്നോടിയ റോസ് വീണ്ടും കുറ്റവാളികളുടെ കയ്യിലകപ്പെടുന്നു. മറുവശത്ത് ജാക്ക് തൻ്റെ സുഹൃത്തിനൊപ്പം ആ മില്ലിൽ എത്തിച്ചേരുകയാണ്. കൂടാതെ തങ്ങളുടെ കൂട്ടാളികളെ ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ടെലിസ്കോപ്പിലൂടെ നോക്കി അവർ അവിടെ റോസിനെ കാണുന്നു. ശേഷം ജാക്ക് തൻ്റെ ഗണ്ണുപയോഗിച്ച് കുറ്റവാളികളെ ആക്രമിക്കുകയാണ്. ഇതിനിടെ ജാക്കിൻ്റെ സുഹൃത്ത് മില്ലിൽ ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നു. മറുവശത്ത് ജാക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ മുമ്പ് കാലിന് വെടിയേറ്റ ഡയറക്ടർ പറയുകയാണ്, എനിക്ക് നടക്കാൻ കഴിയില്ല, ഞാൻ ഇവിടെ നിന്ന് ആ കുറ്റവാളികളെ തടയാം. അങ്ങനെ ജാക്ക് ഡയറക്ടറിന് ഒരു തോക്ക് നൽകിയ ശേഷം മറ്റ് കൂട്ടാളികളെയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ ഇത് കണ്ട കുറ്റവാളികൾ അവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങുന്നു. ജാക്കും കുറ്റവാളികൾക്ക് നേരെ തിരിച്ചു വെടിവെക്കുന്നു. അങ്ങനെ അവർ പരസ്പരം വെടിവെക്കുന്നതിനിടയിൽ അവിടെ പിരാനക്കൊണ്ട എത്തുകയാണ്. പിരാനക്കൊണ്ടയെ കണ്ടതോടുകൂടി അവർ ഫൈറ്റൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും പിരാനക്കൊണ്ടയ്ക്ക് നേരെ വെടിവെക്കുന്നു. എന്നാൽ അതൊന്നും പിരാനക്കൊണ്ട കേൾക്കുന്നില്ല. അങ്ങനെ അവിടെ വെച്ചാൽ പിരാനക്കൊണ്ട കുറ്റവാളികളിലെ വനിതാ അംഗത്തെ ഭക്ഷിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് എല്ലാവരും വളരെയധികം ഭയപ്പെടുന്നു. ഇതിനിടെ ജാക്കിൻ്റെ സുഹൃത്ത് മുമ്പ് ഫാക്ടറിയിൽ സ്ഥാപിച്ച ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് വലിയൊരു സ്ഫോടനമുണ്ടാക്കുന്നു. അങ്ങനെ ആ ഫാക്ടറി നശിപ്പിക്കപ്പെടുന്നു. എന്നാൽ എവിടെ നിന്നോ വന്ന ഒരു വെടിയുണ്ട് അവൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി അവൻ മരണപ്പെടുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ജാക്കും കൂട്ടരും ഒരു കാറെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ്. എന്നാൽ പിരാനക്കൊണ്ട അവരുടെ കാറിന് തൊട്ടു പിന്നിലുണ്ടായിരുന്നു. കൂടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു കുറ്റവാളി ഒരു ബൈക്കും എടുത്ത് അവരുടെ പിന്നാലെ പോകുന്നു. എന്നാൽ ഇവിടെ പിരാനക്കൊണ്ട മറ്റൊരു വഴിയിലൂടെ പോയി അവരുടെ കാറിന് മുന്നിൽ വന്നു നിൽക്കുകയാണ്. പിരാനക്കൊണ്ടയെ കണ്ട അവർ കാർ നിർത്തുന്നു. ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭയന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അവിടെ ബൈക്കിലെത്തി കുറ്റവാളിയെ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് അവരുടെ കാറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കാറിന് പകരം അത് പിരാനക്കൊണ്ടയ്ക്ക് നേരെ പതിക്കുകയായിരുന്നു. അങ്ങനെ അതിന് പരിക്ക് പറ്റുന്നു. ഈ സമയം മറ്റൊരു പിരാനക്കൊണ്ട അവിടെ എത്തുകയാണ്. ശേഷം അത് ആ പരിക്ക് പറ്റിയ പിരാനക്കൊണ്ടയെ കൊലപ്പെടുത്തുന്നു. മറുവശത്ത് മുന്നോട്ട് പോയ ജാക്കിൻ്റെ കാർ വഴിയിൽ വെച്ച് ഓഫായി പോവുകയാണ്. അതിനാൽ അവർ വളരെയധികം ആശങ്കാകുലരാകുന്നു, കാരണം അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആ സമയം ആ പ്രൊഫസർ ഒരു ബോട്ടിനെ കുറിച്ച് അവരോട് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, ആ ബോട്ട് ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, അതിനാൽ നമ്മൾ ബോട്ട് എവിടെയാണെന്ന് തിരിഞ്ഞു കണ്ടുപിടിക്കണം. ശേഷം സീനിൽ നമ്മൾ ഡയറക്ടറെ കാണുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കാണുന്നു. അത് ആ പെൺകുട്ടിയായിരുന്നു, ഏതെന്നാൽ മുമ്പ് ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ബീച്ച് ആസ്വദിക്കാനായി വന്ന പെൺകുട്ടി. അവൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ സുഹൃത്തിനെ ആ ഭീമൻ പാമ്പ് ഭക്ഷിച്ചുവെന്ന് ഡയറക്ടർ അവളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ ഡയറക്ടർ പറഞ്ഞത് വിശ്വസിക്കാതെ തൻ്റെ സുഹൃത്തിനെ കണ്ടെത്തന്നെ കാടിനിടയിലൂടെ നീങ്ങുകയാണ്. അങ്ങനെ തടാകത്തിനടുത്തെത്തി അവൾ അവിടെ ധാരാളം മുട്ടകൾ കാണുന്നു. ഈ മുട്ടകൾ തീർച്ചയായും പിരാനക്കൊണ്ടയുടേതായിരിക്കാമെന്ന് ഡയറക്ടർ അവളോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ആ പെൺകുട്ടി ഒരു കമ്പെടുത്ത് ആ മുട്ടകളെല്ലാം ഉടയ്ക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ സമയം പിരാനക്കൊണ്ട അവിടെ എത്തുകയാണ്.
ശേഷം അത് ആ ഡയറക്ടറെ ആക്രമിക്കുകയും ശേഷം അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഒഴുകിയ ശരീരം മുഴുവനായും ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട പെൺകുട്ടി വളരെയധികം ഭയപ്പെടുന്നു. ശേഷം അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്നാൽ പിരാനക്കൊണ്ട അവളെ ആക്രമിച്ച അവളുടെ പകുതി ശരീരവും ഭക്ഷിക്കുന്നു. മറുവശത്ത് ജാക്കും കൂട്ടരും ബോട്ട് തിരിയുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ആ ബോട്ടിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രൊഫസറുടെ ബാഗിലുള്ള ഒരു മുട്ട അവർ ശ്രദ്ധിക്കുന്നു. ശേഷം അവർ പ്രൊഫസറോട് പറയുകയാണ്, ഈ മുട്ട കാരണം പിരാനക്കൊണ്ട ഞങ്ങളുടെ പിന്നാലെ വരുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പ്രൊഫസർ പറയുകയാണ്, എനിക്കിതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ ഈ പ്രൊഫസർക്ക് മുട്ട ഇവിടെ ഉപേക്ഷിക്കാൻ ഉദ്ദേശമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അല്പസമയത്തിന് ശേഷം കുറ്റവാളികൾ അവിടെ എത്തുകയാണ്. ശേഷം ഒരു കുറ്റവാളി ജാക്കിന്റെ ഷോൾഡറിൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അവന്റെ ഷോൾഡറിന് പരിക്ക് പറ്റുന്നു. ഇപ്പോൾ ആ കുറ്റവാളികൾക്ക് പണം ആവശ്യമില്ല, മറിച്ച് അവരെ പിരാനെക്കൊണ്ടേ കൊല്ലാൻ ആഗ്രഹിച്ചു. കാരണം അവർക്ക് ഇവിടെ നിന്ന് ജീവനോട് തിരികെ പോകണം. ഇവിടെ ജാക്ക് ആ കുറ്റവാളികളുമായി തന്റെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ആ കുറ്റവാളികളോട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് ആ പിരാനെക്കൊണ്ടയെ കൊല്ലാം. അതേസമയം പിരാനെക്കൊണ്ട അവിടെ എത്തുകയാണ്. ശേഷം അത് ആ കുറ്റവാളികളെ ഓരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങുന്നു. അതിനിടെ ജാക്കിന്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, ഞാൻ ആ ആയുധങ്ങൾ കൊണ്ടുവരാം, നീയും റോസും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. അതേസമയം എല്ലാവരെയും ഭക്ഷിച്ചതിന് ശേഷം പിരാനെക്കൊണ്ട അവളുടെയും അടുത്തെത്തുന്നു. ശേഷം അവളെയും ഭക്ഷിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട റോസ് വളരെയധികം പരിഭ്രാന്തിയാകുന്നു. തുടർന്ന് ജാക്ക് അവൾക്ക് ആത്മവിശ്വാസം നൽകുകയും തനിക്കതിനെ കൊല്ലാൻ കഴിയുമെന്നും പറയുന്നു. ശേഷം അവൻ റോസിനോട് ബോട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ ബോട്ടിനടുത്ത് എത്തുമ്പോൾ പ്രൊഫസർ അവിടെ ആ ബോട്ടെടുത്ത് രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അവൾ ആ പ്രൊഫസറെ തടഞ്ഞ് ബോട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് പ്രൊഫസർ ബോട്ട് മുന്നോട്ടെടുക്കുന്നു. ശേഷം പറയുകയാണ്, ജാക്കിനെ തിരിച്ചു വരില്ല, പിരാനക്കൊണ്ടയുടെ ഭക്ഷണമാകാനാണ് അവൻ്റെ വിധി. മറുവശത്ത് നമ്മൾ ജാക്കിനെ കാണുന്നു. അവൻ കുറച്ച് ആയുധങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ബൈക്കിൽ പിരാനക്കൊണ്ടയെ കൊല്ലാനെ പോവുകയാണ്. എന്നാൽ ആ സമയം പിരാനക്കൊണ്ട വെള്ളത്തിനടിയിലൂടെ പ്രൊഫസറെ പിന്തുടരുകയായിരുന്നു. ഈ സമയം റോസ് പ്രൊഫസറോട് പറയുകയാണ്, നമ്മൾ ഈ മുട്ട ഇവിടെ ഉപേക്ഷിക്കണം. ശേഷം അവൾ ആ മുട്ട വെള്ളത്തിലേക്ക് എറിയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പ്രൊഫസർ പറയുകയാണ്, ഈ മുട്ട വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതുകൊണ്ട് എനിക്ക് പുതിയൊരു ചരിത്രം കുറിക്കാൻ കഴിയും. എന്നാൽ റോസ് ബോട്ട് തന്ത്രപരമായി ഉലച്ചുകൊണ്ട് ആ മുട്ട വെള്ളത്തിലേക്ക് വീഴ്ത്തുന്നു. അങ്ങനെ ആ മുട്ട വെള്ളത്തിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ റോസ് പ്രൊഫസറെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ശേഷം അവൾ ആ മുട്ടയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഇവിടെ പിരാനക്കൊണ്ട വെള്ളത്തിനടിയിൽ വെച്ച് പ്രൊഫസറെ ഭക്ഷിക്കുന്നു. മറുവശത്ത് റോസ് മുട്ടയുമായി ജാക്കിനടുത്തെത്തുന്നു. തുടർന്ന് അവർ ആ മുട്ടയും എടുത്ത് തിരികെ തടാകത്തിനടുത്തെത്തുകയാണ്. ശേഷം അവർ ആ മുട്ടയ്ക്കുള്ളിൽ ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ പിരാനക്കൊണ്ട അവരെ ഭക്ഷിക്കാനായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ ആ മുട്ട പിരാനക്കൊണ്ടയ്ക്ക് നേരെ എറിയുകയാണ്. പിരാനക്കൊണ്ട ആ മുട്ട വിഴുങ്ങുന്നു. അങ്ങനെ ആ ബോംബ് പിരാനക്കൊണ്ടയുടെ വായിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. അതിനാൽ അതിന് പരിക്ക് പറ്റുന്നു. ജാക്കും റോസും പിരാനക്കൊണ്ടയുടെ നേരെ മുട്ട എറിയുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീണിരുന്നു. അങ്ങനെ ഇരുവരും രക്ഷപ്പെട്ടു. ജീവൻ തിരിച്ചു കിട്ടിയതിൽ അവർ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ പിരാനക്കൊണ്ട ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളിവിടെ കാണുന്നു. അങ്ങനെ ഈ രംഗത്തോടു കൂടി മൂവി ഇവിടെ അവസാനിക്കുന്നു.